അഷ്ടമലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന എല്ലാ പുതിയ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തിയത്ര കണ്ടരിക്കൽ, പാലക്കാട്. ഈ വീഡിയോ ജ്യോതിഷത്തിലെ യോഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്കൻഡിൽ രണ്ടാമത്തെ വീഡിയോ ആണ്. ജ്യോതിഷത്തിൽ ഒരുപാട് യോഗങ്ങളുണ്ട്. അവയിൽ ചിലത് രാജയോഗങ്ങളാണ്. ഈ രാജയോഗങ്ങളിൽ ഏതെങ്കിലും ഒരു യോഗം നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ നിങ്ങൾ രാജതുല്യനായി കുടുംബത്തിലും താമസിക്കുന്ന ദേശത്തും അറിയപ്പെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെയൊരു യോഗമാണ് ചൊവ്വയെക്കുറിച്ച് ജ്യോതിഷത്തിൽ പറയുന്ന പഞ്ചമഹാ പുരുഷ യോഗങ്ങളിൽ ഒന്നായിട്ടുള്ള രുചികമഹായോഗം എന്ന് പറയുന്ന യോഗം. അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാവരും ഈ വീഡിയോ വിശദമായി കാണുക. ജ്യോതിഷത്തിലെ യോഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ ഒന്നാമത്തെ വീഡിയോ ആയി കാളസർപ്പയോഗത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ചാനൽ മെയിൻ പേജിലൂടെ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. പ്രത്യേക കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ, എന്താണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ? നവഗ്രഹങ്ങളിൽ ചൊവ്വ, ബുധൻ, വ്യാഴൻ, ശുക്രൻ, ശനി എന്നീ അഞ്ച് ഗ്രഹങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നത്തിൽ നിന്നും കേന്ദ്രസ്ഥാനങ്ങളിൽ, അതായത് 1, 4, 7, 10 ഭാവങ്ങളിൽ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ നിന്നാൽ ഈ രാജയോഗങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ചൊവ്വയുടെ സ്വക്ഷേത്ര രാശികൾ മേടവും വൃശ്ചികവുമാണ്. ഉച്ചരാശി മകരമാണ്. അപ്പോൾ ഈ രാശികൾ ലഗ്നാൽ കേന്ദ്രസ്ഥാനമായിട്ട് വന്നാൽ ഈ രുചികമഹായോഗം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ട് എന്ന് കണക്കാക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ ലഗ്നത്തിനാണ് ഈ രാജയോഗം ഉണ്ടാവുക എന്ന് പരിശോധിക്കുമ്പോൾ, ഈ വീഡിയോയുടെ അവസാനം രുചികമഹായോഗം തരുന്ന മഹാഭാഗ്യങ്ങൾ എന്തൊക്കെയെന്ന് വളരെ വിശദമായിട്ട് നൽകുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാണണമെന്ന് അഭിപ്രായപ്പെടുകയാണ്. ജ്യോതിഷത്തിൽ ചൊവ്വാദിശാകാലം നമുക്ക് 7 വർഷമാണ് ലഭിക്കുക. ഈ കാലത്താണ് ഈ രാജയോഗം പൂർണ്ണമായിട്ടും അനുഭവിക്കുക. അതുപോലെ മറ്റെട്ട് ഗ്രഹങ്ങളുടെ ദിശാകാലത്തും ചൊവ്വയുടെ അപഹാരം നടക്കുമ്പോൾ ഈ രാജയോഗം അനുഭവിക്കാൻ യോഗമുണ്ടാകും. ആയതിനാൽ ഈ കാലത്ത് ജീവിതത്തിൽ പ്രധാന കാര്യങ്ങൾ നേടിയെടുക്കാനും ഉന്നതമായിട്ടുള്ള ജീവിതം കൈവരിക്കാനും വേണ്ടതായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി പരിശ്രമങ്ങൾ നടത്തുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചൊവ്വാദിശയെക്കുറിച്ച് വളരെ വിശദമായി ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. 9 സമ്പൂർണ്ണ ദിശാകാലങ്ങൾ എന്ന സെഗ്മെന്റിൽ ചാനൽ പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഈ രുചികയോഗം ഏതൊക്കെ ലഗ്നത്തിനാണ് ഈ രാജയോഗം ഉണ്ടാവുക എന്ന് പരിശോധിക്കുമ്പോൾ, ഈ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ ജനിച്ച കൂറല്ല എന്ന് കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം. ആദ്യമായി നിങ്ങൾ ജനിച്ചത് മേടലഗ്നത്തിലാണെങ്കിൽ, ചൊവ്വ ലഗ്നത്തിലാണ് നിൽക്കുന്നത്, അതായത് 1-ാമത്തെ രാശിയിലാണ് എങ്കിൽ, അല്ലെങ്കിൽ 10-ാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ, അതായത് മകരം രാശി, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിൽ രുചികയോഗം എന്ന ഈ ഒരു രാജയോഗം ഉണ്ട് എന്ന് നമുക്ക് കണക്കാക്കാവുന്നതാണ്. നിങ്ങൾ ജനിച്ചത് ഇടവലഗ്നത്തിലാണെങ്കിൽ, 7-ാമത്തെ രാശിയായിട്ടുള്ള വൃശ്ചികത്തിൽ ചുവ നിൽക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ ജാതകത്തിൽ ഈ രുചികമഹായോഗം ഉണ്ട്. ഒരു പ്രധാന കാര്യം, ഈ മിഥുനം, കന്നി, ധനു, മീനം എന്നീ ലഗ്നത്തിൽ ജനിച്ചവർക്ക് ഈ രുചികയോഗം അനുഭവിക്കാൻ സാധ്യമല്ല എന്നുകൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഈ മേൽപ്പറഞ്ഞ ലഗ്നക്കാർക്ക് ചൊവ്വ കേന്ദ്രസ്ഥാനത്തും നല്ല ഭാവങ്ങളിലും ഉച്ചസ്ഥനാക്കി ഒക്കെ ആയിട്ട് വരുമെങ്കിലും 4-ാം ഭാവാധിപത്യം ചൊവ്വയ്ക്ക് വരുന്നില്ല. ബലവാനായിട്ട് ചൊവ്വ കേന്ദ്രരാശിയായിട്ട് 1, 4, 7, 10 എന്നീ സ്ഥലങ്ങളിൽ വരികയില്ല എന്നാണ് കാരണം. അതിനാൽ മിഥുനം, കന്നി, ധനു, മീനം ലഗ്നക്കാർ വിഷമിക്കേണ്ടതില്ല. ചൊവ്വ ഇതല്ലാതെയുള്ള മറ്റെല്ലാ ഗുണങ്ങളും നമ്മുടെ ജാതകത്തിൽ അനുഭവിക്കാൻ സാധിക്കുമെന്ന് കൂടി മനസ്സിലാക്കുക. അടുത്തതായി, നിങ്ങൾ ജനിച്ചത് കർക്കിടക ലഗ്നത്തിലാണെങ്കിൽ, 7-ാമത്തെ രാശിയായിട്ടുള്ള മകരത്തിൽ അല്ലെങ്കിൽ 10-ാമത്തെ രാശിയായിട്ടുള്ള മേടത്തിൽ നിൽക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജാതകത്തിൽ രുചികമഹായോഗം എന്ന രാജയോഗമുണ്ടെന്ന് കണക്കാക്കാം. അതുപോലെ നിങ്ങളുടെ ജനനം ചിങ്ങലഗ്നത്തിലാണെങ്കിൽ, ചൊവ്വ 4-ൽ അതായത് വൃശ്ചികത്തിൽ നിൽക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഈ രാജയോഗമുണ്ട് എന്ന് കണക്കാക്കാം. അതുപോലെ നിങ്ങൾ ജനിച്ചത് തുലാലഗ്നത്തിലാണെങ്കിൽ, 4-ാം ഭാവത്തിലാണ് അതായത് മകരൻ രാശി ഉച്ചത്തിലാണ്, അതുപോലെ 7-ാമത്തെ രാശി മേടത്തിൽ
ചൊവ്വ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്കും ഈ ഋജുക മഹായോഗം അനുഭവിക്കാൻ സാധിക്കും. നിങ്ങളുടെ ജനനം വൃശ്ചിക ലഗ്നത്തിലാണെങ്കിൽ ചൊവ്വയുടെ സ്ഥാനം ഒന്നിൽ അതായത് വൃശ്ചികത്തിൽ തന്നെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ രാജയോഗം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ ജനനം മകരലഗ്നത്തിലാണെങ്കിൽ ചൊവ്വ ലഗ്നത്തിൽ അതായത് ഒന്നിൽ മകരത്തിൽ തന്നെ നിൽക്കുന്നുവെങ്കിലും അതുപോലെ നാലാമത്തെ ഭാവമായിട്ടുള്ള മേടത്തിൽ നിൽക്കുന്നുവെങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ ഈ ഋജുക മഹായോഗം ഉണ്ടെന്ന് കണക്കാക്കാം. അതുപോലെ നിങ്ങൾ ജനിച്ചത് കുംഭലഗ്നത്തിലാണെങ്കിൽ ചൊവ്വ പത്താമത്തെ രാശി അതായത് വൃശ്ചികൻ രാശി നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും ഈ രാജയോഗം അനുഭവിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ രാജയോഗം എന്തൊക്കെ ഗുണഫലങ്ങളാണ് നമുക്ക് തരിക എന്ന് പരിശോധിക്കുമ്പോൾ, പൊതുവെ ഉത്സാഹശാലികളായിരിക്കും. ഋജുകയോഗത്തിൽ ജനിക്കുന്നവർ ദേഹബലവും ഐശ്വര്യവും നല്ല ശീലഗുണങ്ങളും കീർത്തിയും ശാസ്ത്രജ്ഞാനവും ഉള്ളവരും മന്ത്രജപത്തിലും ആഭിചാരത്തിലും സമർത്ഥനായും രാജത്വമുള്ളവനായും സൗന്ദര്യവും അരുണവർണവും മാർദ്ദവുമുള്ള ശരീരത്തോടു കൂടിയവനായും ദാനശീലനായും ശത്രുക്കളെ കീഴ്പ്പെടുത്തി വിജയവും അതുപോലെ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത പല ആയാസകരമായിട്ട് പ്രവർത്തികളും ഏറ്റെടുക്കുകയും അത് വളരെ ഈസിയായി കൈകാര്യം ചെയ്യുകയും അതിലൊക്കെ വിജയം കൈവരിക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും അംഗീകാരം ലഭിക്കും. നല്ല പേര് പ്രശസ്തി, നീതിന്യായ ബോധം, തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യാനുള്ളതായിട്ടുള്ളൊരു പ്രവണത, അല്പം ദേഷ്യം, എടുത്തുചാട്ടം, കോപം, വാദപ്രതിവാദങ്ങൾ, തർക്കങ്ങൾ എന്നിവയിൽ മുൻപിലായിരിക്കും. ധനപരമായി നല്ല ഉന്നതിയും രാഷ്ട്രീയ രംഗത്ത് തിളങ്ങുന്ന ജീവിതമുള്ളവരും പൊതുരംഗത്തിൽ നിന്നും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ എത്തിച്ചേരാനും മന്ത്രിസ്ഥാനം വരെ അലങ്കരിക്കാനും പലരും ഈ യോഗയാതകൾ അർഹരാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് പരമായിട്ടുള്ള ജോലി, മിലിറ്ററി, എഞ്ചിനീയറിംഗ് മേഖല, എയർഫോഴ്സ്, ഫയർഫോഴ്സ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിസം, സിവിൽ എഞ്ചിനീയറിംഗ്, ബിടെക് ബിരുദം, കോൺട്രാക്ട് വർക്കുകൾ, ഫിറ്റിംഗ്സ്, വെൽഡിങ്സ്, മാനുഫാക്ചറിങ്, മോട്ടോർ വ്യവസായം, ചെറുകിട സംരംഭങ്ങൾ, ഹോട്ടൽ വ്യവസായം, ടൂറിസം, ടിമ്പർ ബിസിനസ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഫാർമസി, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്, സർജറി, നിയമം, ന്യായാധിപന്മാർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, RPF, റെയിൽവേ, റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ്, റിയൽ എസ്റ്റേറ്റ്, പ്രീ പാക്കഡ് ഫുഡ് പോലെയുള്ള കാര്യങ്ങൾ, ആയുധ പ്രവൃത്തികൾ, കെമിസ്ട്രി, ഫിസിക്സ്, ജിയോളജി, ആർക്കിയോളജി എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ധർമ്മകാര്യങ്ങൾ, മന്ത്രിപദവി എന്നീ മേഖലകളിൽ ജോലി ചെയ്യാനും ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കാനും സാധിക്കുമെന്നും ശാസ്ത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുള്ള ദിവസം ചൊവ്വാഴ്ചയാണ്. ധരിക്കേണ്ട രത്നം എന്നുള്ളത് പവിഴമാണ്. ചെമ്പവിഴവും ധരിക്കാം. ചൊവ്വ ജന്മസമയത്ത് പുരുഷരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഉപാസനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ സുബ്രഹ്മണ്യസ്വാമിയും ഭൈരവൻ ഖണ്ഡാകരൻ മുതലായിട്ട് ദേവതകളെ ഉപാസിക്കുന്ന പക്ഷം പെട്ടെന്ന് അനുഗ്രഹം ലഭിക്കാൻ സാധ്യതയുണ്ട്. ജന്മസമയത്തെങ്കിൽ ചൊവ്വ സ്ത്രീരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഭദ്രകാളി, ചാമുണ്ഡി എന്നീ ദേവതകളുടെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കുന്നതാണ്. ഉപാസനാ കാര്യങ്ങൾ വേണ്ട വിധം ചെയ്താൽ തീർച്ചയായിട്ടും ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. ചുവന്ന പുഷ്പങ്ങളെ കൊണ്ട് അർച്ചിക്കുക, ചുവന്ന വസ്ത്രധാരണം, അതുപോലെ തന്നെ ചൊവ്വയുടെ മൂലമന്ത്രജപം, അഷ്ടോത്തരി, നവഗ്രഹ സ്തോത്രങ്ങൾ, ചൊവ്വയുടെ ശ്ലോകങ്ങൾ ചൊല്ലുന്നത്, അതുപോലെ ഈ നവഗ്രഹ ക്ഷേത്രങ്ങൾ തമിഴ്നാട് തഞ്ചാവൂർ സ്ഥലത്ത് വൈദീശ്വരം കോവിൽ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ സാധിക്കുന്ന പക്ഷം ചൊവ്വാഴ്ച ദിവസം ദർശനം നടത്തി വിശേഷാൽ പൂജകൾ ചെയ്തു വരുന്നത് ശ്രേയസ്കരമായിട്ട് കരുതപ്പെടുന്നു. അപ്പോൾ ഇത്തരം അറിവുകളാണ് ഋജുക മഹായോഗം എന്ന രാജയോഗത്തെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ജ്യോതിഷത്തിലെ യോഗങ്ങൾ എന്ന സെഗ്മെൻറ്റിൽ മറ്റു യോഗങ്ങളെക്കുറിച്ച് വീഡിയോകൾ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും വരുംകാലത്ത് എല്ലാവരും വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.